ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഇന്ന് ഗോപാഷ്ടമിയാണ്. ശ്രീകൃഷ്ണനും ബലരാമനും ആദ്യമായി പശുക്കളെ മേയ്ക്കാൻ പോയ ദിവസമായിരുന്നു ഇത്. പ്രശസ്ത ഉത്സവമായ ഗോവർദ്ധന പൂജയ്ക്ക് 7 ദിവസത്തിന് ശേഷമാണ് ഗോപാഷ്ടമി ആഘോഷിക്കുന്നത്. ഗോപാഷ്ടമി ദിവസം പശുക്കളെയും അവയുടെ പശുക്കുട്ടിയെയും അലങ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പശുക്കളെ ഹിന്ദുമതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മാവായി കണക്കാക്കുന്നു. ഇവയെ ശുദ്ധരായി കണക്കാക്കുകയും ഹിന്ദു ദൈവങ്ങളെപ്പോലെ ആരാധിക്കുകയും ചെയ്യുന്നു. ഹിന്ദു പുരാണപ്രകാരം നിരവധി ദേവതകളും ദേവന്മാരും ഒരു പശുവിനുള്ളിൽ വസിക്കുന്നുണ്ടെന്നും അതിനാൽ അവർക്ക് ഹിന്ദുമതത്തിൽ പ്രത്യേക സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് അവർ ആത്മീയവും ദിവ്യവുമായ ഗുണങ്ങളുടെ ഉടമയാണെന്നും അവർ ദേവിയുടെ മറ്റൊരു രൂപമാണെന്നും വിശ്വസിക്കുന്നു. ഹിന്ദുവിശ്വാസം അനുസരിച്ച് ഗോപാഷ്ടമിയുടെ തലേദിവസം പശുവിനെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് സന്തോഷകരമായ ജീവിതവും ഭാഗ്യവും ലഭിക്കുന്നു. ഭക്തരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനും ഇത് സഹായിക്കുന്നു. ഗോപാഷ്ടമിയുടെ തലേദിവസം ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് പശുക്കളെ വൃത്തിയായി കുളിപ്പിക്കുകയും ഈ ദിവസം പ്രാർത്ഥന നടത്തുകയും കാളക്കുട്ടിയെയും പശുക്കളെയും ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യുന്നത് ഹിന്ദുക്കളുടെ ഒരാചാരവുമാണ്. വെള്ളം, അരി, വസ്ത്രം, സുഗന്ധം, മുല്ല, പട്ടുവസ്ത്രം, പൂക്കൾ, മധുരപലഹാരങ്ങൾ, ധൂപവർഗങ്ങൾ എന്നിവയുപയോഗിച്ചാണ് പശുക്കളെ ആരാധിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ പുരോഹിതന്മാർ ഗോപാഷ്ടമിക്കായി പ്രത്യേക പൂജകളും നടത്തുന്നു. ഹരിഹരി ബോൾ, രാധേ രാധേ ശ്യാം.